السلام عليكم ورحمة الله نحمده ونصلي على رسوله الكريم أما بعد ഇന്ത്യയിൽ കൊറോണ പടർന്നു പന്തലിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ പേരിൽ ആക്രമണം നേരിട്ടത് ഇസ്ലാം മത വിശ്വാസികൾക്കായിരുന്നു. കാരണം തബ്ലീഗ് ജമാഅത്ത് സമ്മേളനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടതും വർഗീയ വിദ്വേഷത്തിനിരയായതും ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. എന്നാൽ അതെല്ലാം ഒരു പ്രത്യേക ആസൂത്രണമായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞത് തബ്ലീഗ് പ്രവർത്തകർ തുപ്പി കൊറോണ പടർത്തുന്നു എന്നായിരുന്നു. അവർ പ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചായിരുന്നു ഇത്. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചത്. ഒരു പ്രത്യേക സമുദായത്തെ ഒന്നടങ്കം സംശയത്തിന്റെ മറവിൽ നിർത്തിയ സംഘപരിവാർ. എന്നാൽ അള്ളാഹുവിനേക്കാൾ വലിയ നീതിമാൻ ആരാണ്? തബ്ലീഗ് കൊറോണ പരത്തുന്നവർ എന്ന് ആരോപിച്ച് പരിഹസിച്ച് അവരെ പിടികൂടുന്നവർക്ക് 11,000 രൂപ സമ്മാനം പ്രഖ്യാപിച്ച യോഗി ആദിത്യനാഥിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഹിന്ദു യുവവാഹിനിയുടെ നേതാവുമായ അജയ് ശ്രീവാസ്തവ് എന്ന അഞ്ചു ഹിന്ദുസ്ഥാനി കൊറോണ ബാധിച്ച് മരണപ്പെട്ടു. തബ്ലീഗ് ജമാഅത്തുകാരെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 11,000 രൂപ സമ്മാനം പ്രഖ്യാപിച്ച ആളായിരുന്നു അഞ്ചു ഹിന്ദുസ്ഥാനി. മുസ്ലിമീങ്ങൾ കൊറോണ വാഹകരാണ്, കൊറോണ പരത്തുന്നവരാണ് എന്നായിരുന്നു അഞ്ചു വിശേഷിപ്പിച്ചത്. അവരുടെ തന്ത്രങ്ങളൊക്കെ അവർ പ്രയോഗിച്ചു, പക്ഷേ എല്ലാം ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. അള്ളാഹു എത്ര വലിയവനാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.